ട്രഡിഷൻ ട്രെൻഡിംഗ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പഴേരി പ്ലാസ മണ്ണാർക്കാട് സാമിയ സിൽക്സ് പഴേരി പ്ലാസ മണ്ണാർക്കാട് ഓൾസോ അറ്റ് അലനല്ലൂർ അഞ്ചർപ്ലശ്ശേരി 60-ാമത് റവന്യൂ ജില്ലാ കലോത്സവം ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമ്പോൾ പാലക്കാടിൻ്റെ MB ഓരോ വിദ്യാർത്ഥികളെയും ഓരോ മത്സരാർത്ഥികളെയും കണ്ട് അവർക്ക് ആശംസ നൽകാൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് ചോദിച്ചറിയാം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ. സർ, MP ആയതിനു ശേഷമുള്ള ആദ്യത്തെ ജില്ലാ കലോത്സവമാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെയാണ് കലോത്സവത്തിൻ്റെ ഓർമ്മകളും ഇപ്പോഴുള്ള ഈ ഒരു മൊത്തത്തിലുള്ള സെറ്റിങ്സ് ഒക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരുപാട് കലാകാരികൾ നമ്മുടെ പാലക്കാട് നിന്നുണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നല്ല മികച്ച നിലവാരം പുലർത്തുന്ന മത്സരങ്ങളാണ് പാലക്കാട് നടക്കുക പതിവ്. ഇത്തവണയും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി അധ്യാപകരും രക്ഷാകർത്താക്കളും എല്ലാവരും കൂട്ടായിട്ട് ഈ കലോത്സവത്തിൻ്റെ വിജയത്തിനായിട്ടുണ്ട്. പ്രത്യേകിച്ച് തച്ചമ്പാറ ഏറെ കാലത്തിന് ഇവിടെ നടന്നിട്ടുണ്ടതിനു മുമ്പ് ജില്ലാ കലോത്സവം ആദ്യമായിട്ടാണ് തച്ചമ്പാറ നിൽക്കുന്നത്. ഇത് ജനങ്ങൾ നല്ല ആസ്വാദനമുള്ള നല്ല കലാഹൃദയമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ വിജയമാകും. എൻ്റെ അനുഭവം, ഞാൻ കലോത്സവ വേദിയിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഒരു ജനപ്രതിനിധിയായിട്ട് ആദ്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാട്ടൊക്കെ പാടിയത് ഓർമ്മ വരികയാണ് ഇവിടുത്തെ സ്റ്റേജൊക്കെ കാണുമ്പോൾ. എന്തായാലും നല്ല സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു അന്തരീക്ഷമാണ്. ഞാനും ഏറെ ആഹ്ലാദത്തിലാണ് ഇവിടെ പങ്കെടുക്കുന്നത്. എല്ലാ തവണയും നമുക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നമുക്ക് പ്രൈസ് നഷ്ടപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു അവസ്ഥയിൽ MP ആയതിനു ശേഷം ഉത്തരവാദിത്തങ്ങൾ കൂടിയിട്ടുണ്ട്. അല്ല, അത് കുട്ടികളുടെ മത്സരം, അത് നന്നായി സംഘടിപ്പിക്കുന്നതിലും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും പാലക്കാട് ജില്ല ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. VK ശ്രീകണ്ഠൻ MP യോട് വളരെയധികം നന്ദിയുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചു. ഈ മത്സരാർത്ഥികളെ എല്ലാം തന്നെ അവർക്ക് നേരിൽ കണ്ട് ഓരോ സ്റ്റേജുകളിലും നടക്കുന്ന മത്സരത്തിൻ്റെ പുരോഗതി വിലയിരുത്താനും കൂടിയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ മത്സരാർത്ഥികൾക്ക് ആശംസകൾ നൽകാനും കൂടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എന്നാലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കിരീടം ഇപ്രാവശ്യം നേടുമെന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാം.